വീട്ടിലെ പൈപ്പ് കേടായാൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് പൈപ്പ് നന്നാക്കാനായിട്ട്? ആരെയാ? പ്ലംബർ അല്ലേ. ഇനി മേലാൽ ആരും പ്ലംബർ എന്ന് പറഞ്ഞേക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തലമുടി ഇരുന്ന ചീപ്പിൻ്റെ വേറൊരു ഇംഗ്ലീഷ് വാക്ക് അറിയാമോ? കോമ്പ്, COMB, കോമ്പ്. അതും പറഞ്ഞേക്കരുത്. ഈ തീവ്രവാദികളൊക്കെ വന്നിട്ട് ഈ ഒരു പടക്കമിട്ട് പൊട്ടിക്കുന്നില്ലേ, അതിന് പറഞ്ഞ പേരെന്നാ? ബോംബല്ലേ. ഇനി മേലെ ബോംബെന്നും പറയരുത്. എന്നാൽ ഇതെല്ലാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉച്ചരിക്കേണ്ടത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കോംബ്, COMB അങ്ങനെയല്ല പറയേണ്ടത്, COMB. ബിക്ക് മുമ്പ് എം വന്നാൽ, അല്ലെങ്കിൽ എമ്മിന് ശേഷം ബി വരുമ്പോൾ ഒരിക്കലും ബി നമ്മൾ പറയാൻ പാടില്ല, ബി സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ COMB, കോമ്പല്ല കോം, COMB, കോം. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ടൂം, TOMB, ടോംബോ ടൂംബോ അല്ല, ടൂം, ബി സൈലൻ്റ് ആണ്. പിന്നെയുള്ള സാധനമാണ് LAMB, ലാം, ലാമ്പല്ല ചെമ്മരിയാട്, ലാം, ലാം. ബോംബല്ല ബോം, BOM, ബോം. ഇനി എഗെയിൻ അതിൻ്റെ അകത്ത് വരുന്നത് ബോംബിങ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ING ചേർത്തിട്ട് ബോംബിങ്. ഒരിക്കലും ബോംബിങ് അല്ല, ബോമിങ്, ബി സൈലൻ്റ് ആണ് അവിടെയും, ബോമിങ്. അടുത്ത വാക്ക് DUMB, ഡമ്പല്ല ഡം, ഡം. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കായിരിക്കും വൂം, വൂമ്പല്ല WOMB, വൂം, വൂം. ഇനി നമുക്ക് നമ്മുടെ പൈപ്പ് നന്നാക്കാൻ വരുന്ന ചേട്ടൻ്റെ പേര്, പ്രൊഫഷൻ, അത് നമുക്ക് നോക്കാം. പ്ലംബർ അല്ല പ്ലമ, പ്ലമ, പ്ലംബർ അല്ല പ്ലമ, പ്ലംബിംഗ് എന്നും പറയില്ല, പ്ലമിംഗ്, പ്ലമിംഗ്, പ്ലമർ, പ്ലമിംഗ്, പ്ലമർ. അതുപോലെ തന്നെ അയർലൻഡിലുള്ള ആൾക്കാർക്ക് ഡബ്ലിനിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് വളരെ സുപരിചിതമായിരിക്കാം, കൂംസ് ഹോസ്പിറ്റൽ, COOMB, കൂംസ്, കൂംബസ്. കൂംബസ് ഹോസ്പിറ്റൽ അല്ല, കൂംസ്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും മലയാളികൾ കൂംസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പറയുന്നത്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കൂംസ് എന്നാണ്. പക്ഷെ ഒരിക്കലും അത് കൂംസ് അല്ല, കൂംസ്, ബി സൈലൻ്റ് ആണ്. സോ ഇനി ഓർക്കുക, എമ്മും ബിയും കൂടി അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എമ്മിന് ശേഷം ബി വന്നാൽ ബി സൈലൻ്റ് ആയിരിക്കും. സോ ടൂം, കോം, പ്ലാമർ, ബോം, ലാമ്പ്, അങ്ങനെ അങ്ങനെ അങ്ങനെ.